പതിനായിരത്തി ഒന്ന് ചോദ്യങ്ങൾ ചെയ്യാൻ ആ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ മാത്രമല്ല ഇതെല്ലാം ഒന്നിച്ച് വന്ന് ഇതെല്ലാം കിട്ടി കഴിഞ്ഞ് അതൊന്നു പഠിച്ചു അതിന്റെ ഡീറ്റെയിൽ ഡിസ്ക ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അടുത്ത പ്രാവശ്യം വീണ്ടും ആ കൊസ്റ്റിന് തന്നെ മറ്റു പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറുകൾ കാണാൻ പറ്റും കേറ്ററി കൊസ്റ്റൻസിൽ കാണാൻ പറ്റും ഹായ് അപ്പൊ എൽ പി യു പി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് അടിപൊളിയായിട്ട് എല്ലാവരും മുമ്പോട്ട് പോവാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് വലിയ കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം ആണല്ലേ പഴയതിലൊക്കെ ഒരുപാട് എഫക്റ്റീവ് ആയിട്ട് പഠിക്കാനുള്ള ആ സാഹചര്യം നമുക്ക് മുമ്പിൽ ഉണ്ട് അതിൽ നിങ്ങൾക്കൊപ്പം എൻട്രി ആപ്പും ഉണ്ട് തർക്കമൊന്നുമില്ലാത്തൊരു കാര്യമാണ് ഒരുപാട് പേര് പഠിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഓൾറെഡി പല വീഡിയോസിലായിട്ടും പല പരസ്യങ്ങളിലായിട്ടും ഒക്കെ കണ്ടിട്ടുണ്ടാവും പതിനായിരത്തി ഒന്ന് ചോദ്യങ്ങൾ ചെയ്യാൻ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ നിങ്ങൾക്ക് ലഭ്യമാകും എൻട്രി ആപ്പിൽ അത് എന്ന് പറയുന്ന പുതിയ കോഴ്സൊക്കെ ആയിട്ട് ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് ലഭ്യമാകും എന്നുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് ഓൾറെഡി എത്തിയിട്ടുണ്ടാകും പലരും അന്വേഷിക്കുന്നുണ്ടായിരുന്നു കമന്റിലൊക്കെ മെസ്സേജിലൊക്കെ കാണാറുണ്ടായിരുന്നു എന്താണ് ആ സംഭവം പതിനായിരത്തിനെന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ എമൗണ്ട് ആണ് അല്ലെ വലിയൊരു അതിശയോക്തിയൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് ഫീൽ ചെയ്യും ഒരതിശോക്തിയും വേണ്ട ഇതിനകത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറയാം എന്താണ് എൻട്രിയുടെ ഈ സൈക്കോളജി ചോദ്യപ്പെട്ടി അതിൽ നിന്ന് ഈ പതിനായിരത്തി ചോദ്യങ്ങൾ എങ്ങനെ വരും അത് തുറക്കാനുള്ള താക്കോൽ നിങ്ങൾക്ക് എവിടെ കിട്ടും ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം അപ്പം അലാവുദിന്റെ അത്ഭുതങ്ങളൊക്കെ എന്നൊക്കെ പറയുന്ന പോലെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ചോദ്യപ്പെട്ടി നമ്മുടെ എൻട്രിക്കകത്ത് വന്നിട്ടുണ്ട് ഇതിനകത്ത് ഈ ഇത്രയേറെ ചോദ്യങ്ങൾ ഈ പതിനായിരത്തി ഒന്ന് ചോദ്യങ്ങളിലൂടെ കടന്നു പോകുന്നത് അഞ്ച് ഘട്ടങ്ങളിലൂടെ ആയിരിക്കും അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത് ഇതെല്ലാം കൂടി ഒന്നിച്ച് നിങ്ങൾക്ക് തരുന്ന പരിപാടി അല്ല ഇവിടെ ചെയ്യാൻ പോകുന്നത് മാത്രമല്ല ഇതെല്ലാം ഒന്നിച്ച് വന്ന് ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞ് അവസാനം കേൾക്കാനായിട്ട് ഇരിക്കുകയും ചെയ്യരുത് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം നടക്കുന്നതിനൊപ്പം നിങ്ങൾക്ക് ഇത്രയേറെ സബ്ജെക്റ്റുകൾ പഠിക്കാനുണ്ട് അതിൽ തന്നെ എഡ്യൂക്കേഷൻ സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും സൈക്കോളജി മാത്രമാണോ അല്ല നമുക്ക് മറ്റ് കരിക്കുലം ഫ്രെയിംവർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ അറിയാം ലാംഗ്വേജ് മലയാളം ഇംഗ്ലീഷുമായിട്ട് ചേർന്നിട്ടുള്ള പെടോയി ക്വസ്റ്റൻസ് നാലു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട് അപ്പോൾ ഇരുപത് ഇരുപത്തിനാല് ചോദ്യത്തോളം ഇതിന്റെ ഭാഗത്ത് വരുന്നുണ്ട് ട്വൻറ്റി പ്ലസ് ചോദ്യങ്ങളാണ് വരുന്നത് അപ്പോൾ അത്തരത്തിൽ വളരെ ഒരു മേഖലയാണ് നിങ്ങൾ ടോപ്പിക് വൈസ് ഓരോ ടോപ്പിക്കുകൾ ഇപ്പോൾ തിയറി പഠിച്ചു വരുന്നുണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു കാര്യമാണ് ചോദ്യപ്പെട്ടി എന്ന് പറയുന്നത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനെ ഓരോ ദിവസവും കറക്റ്റായിട്ട് ആ വീഡിയോസ് ഫോളോ ചെയ്ത് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും എൻട്രിയുടെ വിജയപോധവുമായിട്ട് ബന്ധപ്പെട്ട് സൈക്കോളജിയുടെ ഭാഗത്തു നിന്ന് ഏറ്റവും ഏറ്റവും കൂടി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് ഇതിനെ കണക്കാക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ അഞ്ച് ഘട്ടങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു ആദ്യ ഭാഗത്ത് നിങ്ങൾ ഇനി ഈ ചോദ്യപ്പെട്ടിയുടെ താക്കോൽ എൻട്രി ആപ്പിനാണ് തിരിപ്പുണ്ട് ആ താക്കോൽ അങ്ങെടുത്ത് ഈ പെട്ടി തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിരക്കണക്കിന് ചോദ്യങ്ങൾ വരും ആ ചോദ്യങ്ങളിൽ ആദ്യം വരാൻ പോകുന്നത് ലാസ്റ്റ് ട്വൻറ്റി ഇയറിലെ അതായത് രണ്ടായിരത്തി അഞ്ച് ആ സമയം തൊട്ടുള്ള ആ എൽ പി യു പി എക്സാംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളെ സമഗ്രമായി ഡിസ്കസ് ചെയ്യണം അപ്പം ഇവിടെ ആദ്യ ഘട്ടത്തിൽ ഈ എൽ പി യു പി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ മുഴുവൻ ക്വസ്റ്റ്യൻസിലും നമ്മൾ കടന്നു പോകും അതിൽ ഓരോ ടോപ്പിക്ക് വരുന്ന ചില പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വിശദീകരിച്ച് മുമ്പോട്ട് പോകും അപ്പോൾ ആദ്യത്തെ ക്ലാസുകളൊക്കെ ചിലപ്പോൾ ലെങ്ത് കൂടുതലായിരിക്കും അപ്പോൾ ആ രീതിയിലായിരിക്കും പോകുന്നത് ഈ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഒരു കൊസ്റ്റിൻ പേപ്പറിൽ ഇരുപത് മുതൽ ഇരുപത്തിനാല് ക്വസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു ലെവലായി ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ക്വസ്റ്റൻസ് ആയിരിക്കും പിന്നീടുള്ള ക്ലാസുകളിലൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു ഒരു വീഡിയോയ്ക്കകത്ത് ആദ്യമൊക്കെ കുറച്ച് സമയം കൂടുതൽ കൂടുതലെടുക്കുന്നതുകൊണ്ട് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് പിന്നീട് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഇരുപത് വർഷത്തെ എൽ പി യു പി കൊസ്റ്റ്യൻസിലൂടെ നിങ്ങൾ കടന്നു പോകും അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും ഇതിനകത്ത് ഇതിനു മുമ്പ് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടം വരെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് നടന്ന എക്സാമിൻ്റെ വരെ കൊസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് വിശദമായിട്ട് അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതായിരിക്കും ഇതാണ് ആദ്യത്തെ ഭാഗത്ത് ചെയ്യാൻ പോകുന്നത് അവിടെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കൊസ്റ്റ്യൻസ് കിട്ടും അതിനുശേഷം പ്രീവിയസ് ഇയർ എഡ്യൂക്കേഷണൽ സൈക്കോളജി ക്വസ്റ്റ്യൻസ് അഥർ പി എസ് സി എക്സാംസിൽ അതെന്തായി അധർ പി എസ് സി എക്സാംസ് നമുക്കറിയാം പി എസ് സി എക്സാംസിൽ ഇപ്പം നേഴ്സറി സ്കൂൾ ടീച്ചർ അടക്കമുള്ള എക്സാംസിൽ സൈക്കോളജിയുടെ ചോദ്യങ്ങൾ അവൈലബിൾ ആണ് മലയാളത്തിലുള്ള ചോദ്യങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് എക്സാംസും ഉണ്ട് നമ്മുടെ എൽ പി യു പി അല്ലാതെ അപ്പൊ അത്തരത്തിലുള്ള എക്സാംസിന്റെ കൊസ്റ്റൻസും ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടും ആദ്യം ഇത് കറക്റ്റ് ഈ ഓർഡറിൽ തന്നെ ആയിരിക്കും ക്ലാസുകൾ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത് എൽ പി യു പി എക്സാംസിന് ചോദിച്ച ചോദ്യങ്ങൾ മുഴുവൻ കഴിയുമ്പോൾ പിന്നീട് മറ്റ് ക്വസ്റ്റൻ പേപ്പറുകളിൽ എങ്ങനെയായിരുന്നു കൊസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് അത് നിങ്ങളിലേക്ക് എത്തും അത് കഴിഞ്ഞ് നമുക്ക് ക്വസ്റ്റൻസിൻ്റെ ഒരു കളവറ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് അവിടെ ൾ പ്രീവിയസ് ഇയർ കേറ്റസ്റ്റൻസ് സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട് വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് ആ കേറ്റു വണ്ണിനകത്തുണ്ട് ടൂവിനകത്തുണ്ട് ഫോറിനകത്തുണ്ട് ഇതൊക്കെ മലയാളത്തിൽ ക്വസ്റ്റ്യൻസ് അവിടുന്ന് ഡയറക്റ്റ് നമുക്ക് കിട്ടുന്നതാണ് ത്രീക്കകത്ത് നോക്കി കഴിഞ്ഞാൽ ഇംഗ്ലീഷാണ് ക്വസ്റ്റ്യൻസ് പക്ഷെ അതിനെ മലയാളം നമുക്ക് എടുക്കാൻ പറ്റും അപ്പം ആ രീതിയിൽ ഓൾ പ്രീവിയസ് ഇയർ കേറ്റു ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തു മുഴുവൻ സമഗ്രമായിട്ട് നമ്മൾ ചർച്ച ചെയ്യും അതിനുശേഷം ടോപ്പിക് വൈസ് നിങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓരോ ടോപ്പിക് വൈസ് നിങ്ങൾ പഠിച്ച് പഠിച്ച് പോകുമ്പോൾ ആ ടോപ്പിക് വൈസ് നമ്മുടെ സിലബസിലുള്ള ഒരു ടോപ്പിക്കലിന്റെ ഓർഡർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഓരോ ഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ശേഷം നിങ്ങൾക്ക് കിട്ടുക അതും കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്നുണ്ടാ എൽ പി യു പി ക്വസ്റ്റ്യൻസിൽ എത്ര ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഒരു എൽ പി യു പി ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്ന അത്രയും ചോദ്യങ്ങൾ മിക്സഡ് ആയിട്ട് പല ടോപ്പിക്കൽ നിന്ന് മിക്സ് ചെയ്തുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഓരോ ചോദ്യത്തിനകത്തും ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ചില പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനും ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള ഫാക്ടുകളൊക്കെ പറയുമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു കൊസ്റ്റിനിൽ ഒരു ഒരു പാക്കിനകത്ത് അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്കകത്ത് ഇരുപത് കൊസ്റ്റൻസ് അല്ലെങ്കിൽ പത്തോ ഇരുപതോ എത്ര ആയിക്കോട്ടെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ അഡീഷണൽ ഫാക്ടുകളോട് ചേർക്കുമ്പോൾ എത്രയോ കൊസ്റ്റ്യൻസ് ആണ് ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പിന്നെ ഈ ഒരു മൂന്ന് മേഖലകളിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് തീർന്നു കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്ക് വൈസ് ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമെന്ന് പറഞ്ഞു അതിനുശേഷം ഇതിനെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഒരു എൽ പി യു പി കൊസ്റ്റിൻ പേപ്പറിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് കൊസ്റ്റിൻ കിട്ടുക അതുപോലെ കൊസ്റ്റ്യൻസ് ഇട്ടിട്ട് ഡിസ്കസ് ചെയ്യും അപ്പൊ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഒരേ ഒരേ ഒരുപാട് മേഖലകളെ നമ്മൾ കവർ ചെയ്ത് പോകുന്നതായിരിക്കും അപ്പൊ ആദ്യത്തെ ക്ലാസ്സുകളിൽ കുറച്ച് ഡെപ്ത് കൂടും അല്ലെങ്കിൽ കുറച്ച് സമയം കൂടും ഞാൻ പറയാൻ കാരണം എന്താ ആദ്യം ആദ്യം ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ കുറച്ച് എക്സ്പ്ലനേഷൻ ഒക്കെ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക ഒരേ ക്വസ്റ്റിൻ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണുമ്പോൾ ഇപ്പം നമ്മൾ ഭ്രൂണറുടെ ഒരു ചാക്രികാരോഹണ രീതി അതൊന്ന് പഠിച്ചു അതിന് ഡീറ്റീലായിട്ട് ഡിസ്ക ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അടുത്ത പ്രാവശ്യം വീണ്ടും ആ കോസ്റ്റിൻ തന്നെ മറ്റ് പ്രീവിയസ് ഇയർ ചെയ്യസ്റ്റിൻ പേപ്പറുകൾ കാണാൻ പറ്റും കേറ്റേറ്റ് ക്വസ്റ്റൻസിൽ കാണാൻ പറ്റും അല്ലെങ്കിൽ മാതൃകാ ചോദ്യങ്ങൾ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് വീണ്ടും വിശദീകരിക്കേണ്ട ഇല്ല പക്ഷേ ആ കൊസ്റ്റിൻ വീണ്ടും വീണ്ടും കാണുമ്പോൾ ആഴത്തിൽ നിങ്ങളിലേക്ക് പഠിക്കും ഉറപ്പായിട്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത കൊസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഇത് ഈ ഡിസ്ഷന് വരും കാരണം പ്രീവിയസ് ഇയർ ചെയ്യൻ പേപ്പറിൽ തന്നെ ഒരുപാട് കോസ്റ്റൻസ് ആവർത്തിച്ച് വരുന്ന കാണാൻ പറ്റും പക്ഷേ ആ ഓർഡറിൽ തന്നെയാണ് ഓരോ വർഷത്തെ ക്സ്റ്റൻസ് ആ ഓർഡറിൽ തന്നെയാണ് ഡിസ്കസ് ചെയ്ത് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ ആ രീതിയിലാണ് നിങ്ങളിലേക്ക് ഈ ഒരു പതിനായിരം ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത് അല്ലാതെ എല്ലാം പുതിയ കോസ്റ്റ്യൻസ് ഒന്ന് പ്രതീക്ഷിക്കുന്നത് ില്ല ഒരു കള്ളങ്ങളും ഇല്ല നിങ്ങളിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കീപ്പ് കിട്ടിക്കൊണ്ടേ ഇരിക്കും പിന്നെ നിങ്ങൾക്ക് കൂടാണ്ട് തന്നെ എൻട്രിയിൽ ക്വിസ് ചെയ്യാനുള്ള അവസരമുണ്ട് മോഡൽ എക്സാംസ് എഴുതാനുള്ള അവസരമുണ്ട് അതൊക്കെ പ്രയോജനപ്പെടുത്താൻ ഇപ്പൊ എൻട്രിയിലൂടെ വിജയിച്ച് ഒന്നാം റാങ്കിൽ എത്തിയ ആൾക്കാരുടെയൊക്കെ ഇന്റർവ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ക്ലാസ്സുകൾ കേൾക്കുമായിരുന്നു അഡീഷണൽ ആയിട്ടുള്ള ഈ പറയുന്ന കാര്യങ്ങൾ യൂസ് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അത്തരത്തില് ടോപ്പിക്കൽ കേവലമായ ടോപ്പിക്കൽ പഠിക്കുന്നതിനപ്പുറം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ സൈക്കോളജിയിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടി ആ ഒരു അത്രയേറെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള അത്രയേറെ ക്വസ്റ്റ്യൻസിനെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരു അവസരം കൂടി ഈ ഒരു ഈ ഒരു സെഷനിലൂടെ ചോദ്യപ്പെട്ടിയിലൂടെ നിങ്ങൾക്ക് കിട്ടുകയാണ് അപ്പോൾ ആ പെട്ടി തുറക്കുക നീ ഇനിയിപ്പോൾ വൈകിക്കേണ്ട കാര്യമൊന്നുമില്ല ആ പെട്ടി തുറക്കുക ഈ അഞ്ച് ഘട്ടങ്ങളിലൂടെ വരുന്ന ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ഓർമ്മിപ്പിക്കുക എന്ന ഒരു കാര്യം പ്രധാനമായിട്ട് വീണ്ടും പറയാനുള്ളത് നിങ്ങൾ അവസാനം ഇതെല്ലാം ഒന്ന് ചേക്കാനിരുന്നാൽ ഇത് ഒരു തരത്തിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടില്ല കാരണം അത്രയായിരുന്നു നിങ്ങൾ ആലോചിച്ചു ഒരു ക്വസ്റ്റനിൽ ഇരുപ ഒരു വീഡിയോയിൽ ഇരുപത് ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്താൽ തന്നെ എത്രയോ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനിരിക്കുകയാണ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇപ്പം പറയുന്ന സമയത്ത് ഒരുപാട് വീഡിയോസ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് നിങ്ങൾക്ക് എക്സാം നടക്കുന്നതിന്റെ തല ദിവസം വരെ ഇതിന്റെ കണ്ടിന്യൂഷൻ വരും അല്ലെങ്കിൽ അത്രയേറെ കൊസ്റ്റൻസ് നിങ്ങൾക്ക് പിന്നെ 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 വന്ന് വന്നുകൊണ്ടിരിക്കും വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് ഈ കാര്യങ്ങൾ വീണ്ടും ഓർമ്മയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓരോ ടോപ്പിക്കും വീണ്ടും വീണ്ടും ആവർത്തിച്ച നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് ആദ്യം തൊട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകുന്നവർക്കായിരിക്കും ഇത് യൂസ്ഫുൾ ആവുക അല്ലാതെ ഇടയ്ക്കുന്ന ഇടയ്ക്കുന്നിടെ കാണാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് വരാൻ ചാൻസ് ഉണ്ട് സോ ഒന്നാമത്തെ വീഡിയോ മുതൽ അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് കേട്ട് 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 പോകുക പതിനായിരത്തോളം ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ പോവാണ് ആയിരക്കണക്കിന് ചോദ്യങ്ങൾ ഈ പെട്ടി തുറക്കുമ്പോൾ നിങ്ങളിലേക്ക് വരാൻ പോവാണ് സോ വിജയപഥത്തിലേറി ആ വിജയത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അവിടെ ഈ ചോദ്യപ്പെട്ടിയുമായിട്ട് ഞാനും ഉണ്ടാവും അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ഓരോ വീഡിയോസിലൂടെ വീണ്ടും 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 കണ്ടുപോകാം അപ്പോൾ താക്കോൽ എൻട്രി അപകരിപ്പുണ്ട് അതങ്ങ് മേടിക്കുക തുറക്കുക നമുക്ക് കാണാം എല്ലാവർക്കും ആശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ടോപ്പ് റാങ്കിൽ എത്താൻ സാധിക്കട്ടെ നന്ദി